ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം എങ്ങനെയാണ് നമ്മെ തിന്മയുടെ നേർച്ചുഴിയിൽ നിന്ന് രക്ഷിക്കുന്നത്? ഇതാണ് 70-ാം ഖണ്ഡികയിലെ ചോദ്യം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 410 മുതൽ 412 വരെയും 420-421 ഖണ്ഡികകളിൽ ഇങ്ങനെ പറയുന്നു: പാപത്തിൻ്റെ പ്രത്യാഘാത ശൃംഖലയാൽ മനുഷ്യൻ ക്രമേണ തന്നെ തന്നെയും ചുറ്റുമുള്ള ലോകത്തെയും നശിപ്പിക്കുമ്പോൾ ദൈവം വെറുതെ നോക്കിയിരിക്കുകയില്ല. അവിടുന്ന് രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെ നമ്മിലേക്ക് അയക്കുന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് യേശു നമ്മെ പിടിച്ചു മാറ്റുന്നു. ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനാവുകയില്ല. ഈ മാനുഷിക അനുഭവത്തിൻ്റെ ചൊല്ല് ഇനിമേൽ ശരിയല്ല. എവിടെയെല്ലാം മനുഷ്യൻ പാപങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോയോ അവിടെയെല്ലാം പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ അനന്തരഫലം മരണമാണ്. എന്നാൽ പാപത്തിൻ്റെ മറ്റൊരു അനന്തരഫലം ദൈവവുമായുള്ള വിസ്മയനീയമായ ദൃഢ ഐക്യമാണ്. അവിടുന്ന് യേശുവിനെ നമ്മുടെ സുഹൃത്തും രക്ഷകനുമായി അയക്കുന്നു. അതുകൊണ്ട് ഉത്ഭവ പാപത്തെ ഇത്ര വലിയ ഒരു രക്ഷകനെ ഞങ്ങൾക്ക് നേടിത്തന്ന സന്തോഷകരമായ പാപമേ, അല്ലെങ്കിൽ ഫെലിക്സ് കുൽപ എന്ന് വിളിക്കുന്നു. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇനി ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയില്ല. കാരണം ഞങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ യഥാർത്ഥ വഴി കാണിച്ചു തരാനായി ഞങ്ങൾക്ക് സുഹൃത്തും രക്ഷകനുമായി ഈശോയെ നൽകിയല്ലോ. അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. വചനവയൽ ആപ്പ് എല്ലാ കാലത്തെയും ലോകസ് ക്വിസിനുള്ള പഠന സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് ക്വിസ് മോഡൽ ക്വിസ് മത്സരം. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വമെടുക്കൂ. ലോഗോസ് ക്വിസിനായി ഒരുങ്ങൂ 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.